സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആസന്നമായ രക്ഷയെ കണ്ണുയർത്തി നോക്കി നിൽക്കാൻ പറഞ്ഞ ലൂക്ക 21:28 ആകാംക്ഷ പൂർത്തിയാക്കിക്കൊണ്ട് നാദനിതാ പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കാനുള്ള കരുത്ത് ലഭിക്കാൻ സദാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ലൂക്ക 21:36. ജീവിത വ്യഗ്രതകളും സുഖലോലുപതകളും നമ്മെ ഗ്രസിച്ച് മനുഷ്യപുത്രന്റെ ആഗമനം കെണി പോലെ വന്ന് വീഴാതിരിക്കാൻ ഇതിൽ നിന്നെല്ലാം ഓടിയകലാൻ നാദൻ പറയുകയാണ്. ഭൂമുഖത്തുള്ള എല്ലാവരുടെയും മേൽ ആ ദിവസം വന്നു വീഴും. ഇന്നലെ നാം കണ്ട ഒയ്ക്കൊമേനെ ഓർക്കുമല്ലോ. നാം ദൈവത്തെ കണ്ടെത്തുന്ന ഈ വിശാല ഭൂമി, അത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതായനവുമാകാം, അതുമല്ലെങ്കിൽ നിത്യമായ കബരടവുമാകാം. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഈ ജീവിത വ്യഗ്രതകളാണ് വചനവിത്തിനെ ഞെരുക്കി കളയുന്നത്. ലൂക്ക 10:41 പറയും, ദൈവപരിപാലനയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റുന്നതും. ലൂക്ക 12:22-26. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം കാണുമ്പോൾ ഓടിയകലണം എന്ന് പറഞ്ഞ മത്തായി 24:15 പോലെ ഈ ജീവിതമോഹങ്ങളിൽ നിന്ന് നാം ഓടിയകലണം മനുഷ്യപുത്രനെ കണ്ടെത്താൻ. നമ്മൾ തന്നെ തന്നെ സൂക്ഷിക്കണം, പ്രോസെക്യൂട്ടേ എന്ന് നാഥൻ പറയുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ ഇത് 4-ാം തവണയാണ് നാഥൻ ശിഷ്യരോട് ഈ താക്കീത് നൽകുന്നത്. വലിയ വിപത്തുകൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന ശൈലിയിലാണ് ഈ വാക്യങ്ങളൊക്കെ. ഇന്നലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ 13-ാം വാർഷികമായിരുന്നല്ലോ 26-11. ആ സമയത്ത് അവിടെ പോലീസ് ഉന്നതാധികാരിയായിരുന്ന പരംബീർ സിംഗ് എന്ന ഉദ്യോഗസ്ഥൻ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഭീകരവാദിയായ അജ്മൽ കസബിൻ്റെ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു, തെളിവ് നശിപ്പിച്ചു എന്നൊരു ആരോപണം ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ അകത്തളങ്ങളിലുള്ള പലരുടെയും പങ്ക് ആ ഫോണിൽ നിന്ന് വെളിവായേനെ. അത് നശിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് വിളവ് തിന്നുന്ന വേരുകളെ തിരിച്ചറിയാൻ നമുക്ക് ഒരു മാർഗവുമില്ല. അതിനാൽ നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാനേ സാധിക്കൂ. ഈ ലോകം അത്ര തന്ത്രപരമായിട്ടാണ് കെണികൾ ഒരുക്കുന്നത്. ദാനിയൽ കാണുന്ന നിശാദർശനത്തിൻ്റെ വ്യാഖ്യാനമാണിന്ന്. ദാനിയൽ 7:15-27. വെളിപാട് 5 കാണുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്വം ഇവിടെയും വിളങ്ങുന്നുണ്ട്. വെളിപാട് 12-17 മുതലായ അധ്യായങ്ങളിലുള്ള ദർശനങ്ങളുമായി ഇതിന് സാമ്യവുമുണ്ട്. 2 തട്ടുകളുണ്ട് ദാനിയലിൻ്റെ ദർശനത്തിന്. ഹിംസ്രജന്തുക്കളെപ്പോലെ രാജാക്കന്മാർ ഉറഞ്ഞുതുള്ളുന്ന ഭൂമി, മനുഷ്യപുത്രൻ മഹത്വത്തോടെ ആരൂഢനാകുന്ന സ്വർഗവും. എന്നാൽ യുഗാന്ത്യ ദർശനങ്ങളുടെ ഈ സാഹിത്യ ശൈലിയിൽ അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ സ്വർഗവും ഭൂമിയും വേർതിരിക്കുന്ന കർശനമായ അതിർവരമ്പുകളില്ല. സ്വർഗവും ഭൂമിയും ഇടകലർന്ന് കിടക്കും. ഭൂമിയുടെ നോവുകൾ സ്വർഗത്തെ തുളച്ചു കയറും. സ്വർഗത്തിൻ്റെ മഹത്വം ഭൂമിയും അണിയും. നീതിക്കും വിശ്വാസത്തിനും വേണ്ടി ഭൂമിയിൽ പീഡനമേൽക്കുന്നവരുടെ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ ഒരു ആവിഷ്കാരം പോലെ തന്നെ. ഇന്ന് തീച്ചൂളയിൽ കിടന്ന് ആ യുവാക്കൾ പാടുമ്പോൾ അവരുടെ മധ്യെ ദൈവം ഇറങ്ങി നടക്കുന്നതുപോലെ. ദാനിയൽ 3, സകല മനുഷ്യരും നീതിമാന്മാരും നിഷ്കളങ്കരും ദൈവദൂതരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ക്ഷണിക്കപ്പെടുന്ന ആ തീക്കുണ്ടം, അതിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. സ്വർഗം ഭൂമിയെ നിശ്ചയമായും തൊട്ടു തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിശുദ്ധർ അനശ്വരമായ സാമ്രാജ്യം അവകാശമാക്കും എന്ന് ദൂതൻ ഇന്ന് ദാനിയലിനോട് പറയുന്നത്. മനുഷ്യപുത്രൻ സ്വായത്തമാക്കിയ അതേ അനശ്വര സാമ്രാജ്യം തന്നെ. ദൈവം തൻ്റെ വിശുദ്ധർക്ക് സകല അധികാരങ്ങളും പുനഃസ്ഥാപിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യാധികാരം നമുക്ക് ജന്മനാൽ ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. 1:28. പക്ഷേ അത് നാം ലോകത്തിൻ്റെ അധികാരിക്ക് മുൻപിൽ അടിയറ വെക്കുന്നു. 12:31-16:11. അതുകൊണ്ടാണല്ലോ ഇന്നലെ സർവഭൂതലവും ഒയ്ക്കൊമേനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ നാഥൻ്റെ അടുത്ത് പോലും വമ്പ് പറയുന്നത്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് ഞാനിവയെല്ലാം നൽകാം. ലൂക്ക 4:5. യഥാർത്ഥ ഉടമസ്ഥൻ്റെ അടുത്ത് വിലപേശുന്ന ചോരനെ പോലെ. ചെറുതെങ്കിലും സുന്ദരമായ ഒരു സമാന്തര പാഠം കൂടി പകരട്ടെ. നിഗൂഢമായ ദർശനങ്ങൾ കണ്ട് ദാനിയൽ ആത്മാവിലും ശരീരത്തിലും അസ്വസ്ഥനായി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദാനിയൽ 7:15. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരാൻ അവൻ ഒരു ദൂതനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗബ്രിയേൽ തന്നെ ആയിരിക്കണം. ദാനിയൽ 8:16. ഗബ്രിയേൽ അവനെ സർവാധിരാജൻ്റെ മഹത്വവും ശക്തിയും വർണ്ണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം
തൻ്റെ വേദനകൾ അടങ്ങിയില്ലെങ്കിലും ദാനിയൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ദാനിയൽ 7:28. മംഗളവാർത്താ സമയത്തും ഇതേ ഗബ്രിയൽ അറിയിച്ചത് കേട്ട് മറിയം അസ്വസ്ഥചിത്തയായി. ഈ ഗബ്രിയലിനോട് തന്നെ വിശദീകരണവും വ്യാഖ്യാനവും ആവശ്യപ്പെടുന്നുണ്ട്. ലൂക്ക 1:29. ഗബ്രിയൽ അന്ന് അവളോട് തൻ്റെ പുത്രനായി വരാനിരിക്കുന്ന രാജാവിനെ വിവരിച്ചു കൊടുക്കും. നിത്യനായ രാജാവ്, വിമോചകനായ രാജാവ്. ഒടുക്കം മറിയവും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ലൂക്ക 2:51. ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ കുഴയ്ക്കുമ്പോൾ നാം വ്യഗ്രചിത്തരാകേണ്ട, മനസ്സും ആത്മാവും ചിതറേണ്ട. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ദൈവത്തിന് ഉത്തരങ്ങൾ മാത്രമല്ല, തൻ്റെ ഉത്തരവുകൾ നടപ്പാക്കാനുള്ള മനസ്സും ശക്തിയുമുണ്ട്.